എല്ലാ കാലത്തും യു ഡി എഫിന്റെ കാലത്തടക്കം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഇതേപോലെ നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് സോളാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പല ചോദ്യങ്ങളും സഭയിൽ വരുമ്പോൾ അത് വളരെ പെട്ടെന്ന് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിവെക്കുന്ന രീതിയുണ്ട്. ഇത് രാഷ്ട്രീയമായി ഭരണപക്ഷത്തെ സഹായിക്കാൻ വേണ്ടി പൊളിറ്റിക്കലായി സ്പീക്കർ എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ നോൺ പാർട്ടിസാനായി തീരുമാനമെടുക്കേണ്ട സ്പീക്കർ രാഷ്ട്രീയമായ മനസ്സ് അപ്ലൈ ചെയ്തുകൊണ്ടെടുത്തൊരു തീരുമാനം എന്ന നിലയിലാണ് ഞാൻ ഇതിനെ കാണാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വേച്ഛാപരമായ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് നമുക്ക് വളരെ എളുപ്പം മനസ്സിലാവും. എന്താണതിൻ്റെ കുഴപ്പം സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ ഭരണപക്ഷം പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേ ചോദ്യങ്ങളല്ലേ അടിയന്തര പ്രമേയ ചർച്ചയിൽ ഉന്നയിക്കാമായിരുന്നത്? നിങ്ങൾ ചോദ്യോത്തരവേളയിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടിയന്തര പ്രമേയത്തിൽ 2 മണിക്കൂർ ചർച്ചയിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം മുഴുവൻ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, എന്നാൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ നിങ്ങൾക്ക് സംസാരിക്കാം, പക്ഷേ നിങ്ങൾക്ക് മറുപടി ആവശ്യപ്പെടാനും മറുപടിയിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനും കഴിയില്ല.